ഉത്തരേന്ത്യൻ പെൺകുട്ടികളെ പെൺവാണിഭത്തിന് കേരളത്തിലെത്തിക്കുന്ന അന്തർ സംസ്ഥാന പെൺവാണിഭ സംഘത്തിലെ മുഖ്യകണ്ണി പോലീസിന്റെ പിടിയിലായി. മുംബൈ സ്വദേശിനിയായ 15-കാരിയെ കോഴിക്കോട്ട് പെൺവാണിഭത്തിന് എത്തിച്ച കേസിലാണ് അറസ്റ്റ്. ചിക്കമംഗളൂർ സ്വദേശിയായ സത്യാനന്ദ എന്ന അപ്പുവാണ് കോഴിക്കോട് കസബ പോലീസിന്റെ കസ്റ്റഡിയിലായത്. മുംബൈ സ്വദേശിനിയായ 15-കാരിയെ പെൺവാണിഭത്തിന് മലയാളി സംഘത്തിന് കൈമാറിയ കേസിലാണ് അറസ്റ്റ്. കോഴിക്കോട്ട് ഒരു ഹോട്ടലിൽ പാർപ്പിച്ച പെൺകുട്ടി സംഘത്തിന്റെ കണ്ണുവിട്ടിച്ചോടി ബസ് സ്റ്റാൻഡിലെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. കേസിൽ നേരത്തെ അറസ്റ്റിലായ മലപ്പുറം സ്വദേശികളായ ഷമീർ, ജാഫർ അലി എന്നിവരാണ് അപ്പുവിന്റെ കയ്യിൽ നിന്ന് പെൺകുട്ടിയെ വിലക്ക് വാങ്ങി കോഴിക്കോട്ട് എത്തിച്ചത്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആൾക്കാരാകുമ്പോൾ ഹിന്ദിയും ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ അവർ പ്രത്യേകിച്ച് ജോലി ഒന്നുമില്ല ആൾക്കാരാണെങ്കിൽ കൂടിയും അവർ എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണെന്ന് പറയോ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിക്കുന്ന ആൾക്കാരും മറ്റ് ജോലിക്കാരാണെന്ന് പറയും. അപ്പോൾ അവർ ഡിമാൻഡ് കൂടും എന്നുള്ളത് കൊണ്ട് അവർ പുറത്ത് ഈ ബാംഗ്ലൂർ ആദ്യമായി ട്രൈ ചെയ്ത് നോക്കി, അവർക്ക് കിട്ടിയില്ല. തുടർന്ന് മൈസൂർ ട്രൈ ചെയ്തപ്പോൾ ഇങ്ങനെ ഈ ഫീൽഡിൽ ഒരാളാണ് അപ്പു എന്ന് പറഞ്ഞ് ഈ അപ്പു എന്ന് പറഞ്ഞ ആളെ കോൺടാക്ട് ചെയ്തു. മംഗലാപുരം, ബാംഗ്ലൂർ, മൈസൂർ എന്നിവിടങ്ങളിൽ പെൺവാണിഭ റാക്കറ്റ് നടത്തുന്ന അപ്പു കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടാണ് കേരളത്തിലേക്ക് ബിസിനസ് വ്യാപിപ്പിച്ചത്. ഷമീർ, ജാഫർ അലി എന്നിവർക്ക് പറവൂർ പെൺവാണിഭ സംഘമായും ശോഭാ ജോണുമായും ബന്ധമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഇടനിലക്കാരികളായ രണ്ട് സ്ത്രീകളെ കൂടി ഈ കേസിൽ അറസ്റ്റ് ചെയ്യാനുണ്ട്. സലാം പി ഹെദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.